നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളപട്ടണത്ത് നടന്ന ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ലിജേഷിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നും ലിജേഷ് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നാട്ടുകാരുമായി എങ്ങനെയാണ് പെരുമാറിയത് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ലിജേഷ് രണ്ടു വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഗൾഫിൽ നിർമ്മാണ കമ്പനി തുടങ്ങുന്നതായി ബന്ധപ്പെട്ട് ഗൾഫിൽ വീണ്ടും പോയിരുന്നു മൂന്ന് മാസത്തോളം അവിടെ തങ്ങിയാണ് മടങ്ങിയത് നാട്ടിൽ സൗമ്യൻ ലിജേഷ് ആണ് പ്രതി എന്നറിഞ്ഞപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി വർഷങ്ങൾക്ക് മുൻപ് അഷ്റഫിന്റെ മകൻ അദിനാൻ അഷ്റഫിന്റെ വിവാഹത്തിന് മാത്രമാണ് ആ വീട്ടിൽ പോയിട്ടുള്ളത് അയൽവാസി ആണെങ്കിലും അടുത്ത ബന്ധമൊന്നും തന്നെ ഇല്ല സത്യത്തിൽ രണ്ടു ദിവസം ചോദ്യം ചെയ്തിട്ടും തെളിവുകൾക്ക് മുന്നിൽ മാത്രമാണ് ലിജേഷിന് മുട്ടുമടക്കേണ്ടി വന്നത് വിരലടയാൻ തെളിഞ്ഞിട്ടും നിഷേധം തുടരുകയായിരുന്നു അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കീച്ചേരിയിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പാപ്പിനിശ്ശേരിയിലെ വിടയാ വിരലടയാളങ്ങൾ ഒന്നാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് വളപ്പട്ടണത്തെ കവർച്ചയ്ക്ക് ശേഷം അഷ്റഫിന്റെ വീടിന്റെ പരിസരത്തേക്ക് പലതവണ പരിങ്ങലോടെ വന്നപ്പോ വന്നു പോകുന്നത് ഇവയെല്ലാം കാണിച്ചു കൂട്ടത്തിൽ കവർച്ച സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും പോലീസ് തെളിവായി നിരത്തിയതോടുകൂടി ലിജേഷിനെ പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല കള്ളനെ കിട്ടിയോ കളനെ കിട്ടിയോ എന്നായിരുന്നു ഒരു ഭാവമാറ്റവും ഇല്ലാതെ കവർച്ച് നടത്തിയ വീടിന് സമീപത്ത് ബൈക്ക് നിർത്തി ലിജേഷ് ചോദിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്തുള്ള ന്യൂ ഗ്ലാസ് ട്രേഡേഴ്സിലെ ജീവനക്കാരൻ ചിറക്കലിലെ കെ പി സന്തോഷ് കുമാറിനോട് വാഹനം നിർത്തി ലിജേഷ് വിവരം ചോദിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നും കളനെ എന്തായാലും പിടിക്കുമെന്നും സന്തോഷ് മറുപടി പറഞ്ഞു നവംബർ കവർ നടത്തിയ ശേഷം രണ്ടു ദിവസം വീട്ടിൽ തന്നെ വീട്ടുകാരുടെ ചോദ്യത്തിന് പണി കുറവാണ് എന്ന മറുപടിയും പറഞ്ഞിരുന്നു എന്തായാലും ലിജേഷ് എന്ന പെരുങ്കലിലേക്ക് വന്ന വഴിയും ലിജേഷിന്റെ സ്വഭാവ രീതികളും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്